എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ നൂറാമത്തെ ദശകത്തിലെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ കാലിൻ്റെ പുറവടിയെ പറ്റിയിട്ടും നഖങ്ങളുടെ കാന്തിയെ പറ്റിയിട്ടുമൊക്കെ ഭംഗിയായിട്ട് മേൽപ്പത്തൂർ വർണ്ണിച്ചു ഇനി ആ കാലുകളുടെ മഹാത്മ്യത്തെ ഒന്നുകൂടി എടുത്ത് വർണ്ണിക്കുകയാണ് ചെയ്യണത് പത്താമത്തെ ശ്ലോകത്തിൽ ആ ശ്ലോകത്തോടു കൂടിയിട്ട് ഭഗവത് സ്വരൂപ വർണ്ണന തീർന്നു അതിന് ശേഷം ഭഗവാന്റെ മുമ്പിൽ നാരായണീയം സമർപ്പിക്കുകയാണ് അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് ഭഗവാൻ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകണം എന്നുള്ള പ്രാർത്ഥന ആ ശ്ലോകത്തിലാണ് ശ്ലോകത്തിലാണുള്ളത് അതോടുകൂടി ഈ നൂറ് ദശകങ്ങളിൽ ആയിരത്തി മുപ്പത്താറ് ശ്ലോകങ്ങളുള്ളതായ നാരായണീയ സബര്യ ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം योगीन्द्राणां त्वदङ्गेष्वधिगसुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युतरुकिसलयं नाथ ते पादमूलं नित्यं चित्तस्थितं मे पवनपुरपते कृष्णकारुण्यसिन्धो ൃത് നിശേഷോഹലക്ഷ്മി കാലുകളെ പറ്റി പറഞ്ഞൊന്ന് നിർത്തിയുള്ളൂ ഇനി എന്താണ് ആ കാലിൻ്റെ മഹാത്മ്യം എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് യോഗീന്ദ്രാണാം യോഗീന്ദ്രാണു അധികസുമധുരം മുക്തിഭാജാം നിവാസ ഭഗവാനെ അങ്ങയുടെ ആ കാലടികളുണ്ടല്ലോ തൃപ്പാദങ്ങൾ ആ തൃപ്പാദങ്ങൾ യോഗീന്ദ്രന്മാർക്ക് മഹായോഗികൾക്ക് യോഗിശ്രേഷ്ഠന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു സ്ഥാനമാണ് അതാണ് യോഗീന്ദ്രാണാം ത്വത് അംഗേഷു യോഗീന്ദ്രന്മാർക്ക് അങ്ങയുടെ അംഗങ്ങളിൽ വച്ച് അവയവങ്ങളിൽ വച്ച് അധിക സുമധുരം ഏറ്റവും മാധുര്യം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും മാധുര്യം എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നർത്ഥം അങ്ങനെയുള്ള അങ്ങയുടെ തൃപ്പാദങ്ങൾ അതോടൊപ്പം തന്നെ മുക്തിഭാജാം നിവാസ മുക്തി കിട്ടിയവർക്ക് മോക്ഷം കിട്ടിയവർക്ക് അവരുടെ നിവാസസ്ഥാനവുമാണ് യോഗീന്ദ്രന്മാരെപ്പോഴും ആശ്രയിക്കുന്നത് ഭഗവാന്റെ തിരുവടികളെയാണ് അവിടെയാണ് മനസ്സെപ്പോഴും വിശ്രമിക്കുന്നത് അതുപോലെ തന്നെ മോക്ഷം കിട്ടിയവർ മുഴുവനും ആ തൃപ്പാദത്തിൽ ചേർന്ന് ലയിക്കുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് മുക്തി ഭാജാം നിവാസ എന്ന് പറഞ്ഞത് അപ്പോൾ യോഗീന്ദ്രന്മാരായിക്കോട്ടെ മുക്തി ലഭിച്ചവരായിക്കോട്ടെ അവർക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട അവയവമാണ് ഭഗവാൻ്റെ തൃപ്പാദങ്ങൾ എന്നിട്ട് യോഗീന്ദ്രന്മാരെ പറ്റി പറഞ്ഞു മുക്തി കിട്ടിയവരെ പറ്റി പറഞ്ഞു ഇനി സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ കാര്യം എന്താണ് ഭക്താനാം മവർഷ്യുതരു കിസലയം തേ പാദമൂലം ഭക്തന്മാരുടെ ഭക്തന്മാർക്ക് മുഴുവനും അവരുടെ അഭീഷ്ടങ്ങൾ മുഴുവൻ വർഷിച്ചു കൊടുക്കുന്നതായ കൽപ്പകവൃക്ഷമാണ് അങ്ങയുടെ പാദപങ്കജങ്ങൾ അതാണ് ഭക്താനാം കാമവർഷ്യുതരു കാമങ്ങളെ വർഷിക്കുന്നതായ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ മുഴുവനും നൽകുന്നതായ ദ്യുതരു ദ്യു എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗത്തിലുള്ളതായ തരു കൽപ്പകവൃക്ഷം ആ കൽപ്പവൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കൽപ്പകവൃക്ഷത്തിൻ്റെ കിസലയമാണ് തളിരാണ് അങ്ങയുടെ കാല് അപ്പോൾ കാലിനെ തന്നെ എന്തൊക്കെയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചതെന്ന് നോക്കൂ യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനമാണ് മുക്തി നേടിയവർക്ക് അതായത് മോക്ഷം നേടിയവരുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്ഥാനമാണ് ഭക്തന്മാർക്ക് ഈ പാദങ്ങൾ എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്നതായ അനുഗ്രഹിച്ചു നൽകുന്നതായ കല്പവൃക്ഷങ്ങളുടെ തളിരുകളാണ് എന്ന് അങ്ങനെയുള്ളതായ അങ്ങയുടെ കാല് അതാണ് തേ പാദമൂലം നിത്യം മേ ചിത്തസ്ഥിതം എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിലും ഉണ്ടാവണേ ഞാനൊരു ഉത്തമ ഭക്തനായി തീരട്ടെ എൻ്റെ മനസ്സിൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്നും തെളിഞ്ഞു കാണണേ എനിക്ക് എപ്പോഴും ഓർക്കാൻ സാധിക്കണേ ഭഗവാൻ്റെ തൃപ്പാദങ്ങൾ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പറയാണ് പിന്നെ അധികം സംബോധനകളാണ് അതൊരു ദശകം അല്ലെങ്കിൽ നാരായണീയം അവസാനിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അധികം സംബോധനകൾ നാഥ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ നാല് സംബോധനകളാണ് നാഥ ലോകരക്ഷകനായിട്ടുള്ള പവനപുരപതേ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ കാരുണ്യ സിന്ധോ ദയാസമുദ്രമേ അങ്ങാണ് ദയവ് എന്ന് പറയുന്നത് വേറെ ഒരാളല്ല വേറെ ഒന്നിനെയും കരുതണ്ട കാര്യമില്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദയാമൂർത്തി തന്നെയാണ് അതുകൊണ്ടാണ് കാരുണ്യസിന്ധോ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് സംബോധന ചെയ്തത് അങ്ങ് നിശേഷതാപാൻ ഹൃത്വ എല്ലാ താപങ്ങളെയും ഇല്ലാതെയാക്കിയിട്ട് വളരെയധികം അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടാണ് മേൽപ്പത്തൂർ അവിടെ ചെന്നിട്ട് ഭജനം ഭജനമിരിക്കുന്നത് മേൽപ്പത്തൂരം എന്നല്ല ഭക്തജനങ്ങൾ മുഴുവനും പലതരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ടാണ് ഭഗവാന്റെ സമീപത്തിലേക്ക് എത്തുന്നത് അങ്ങനെയുള്ള എല്ലാ താപങ്ങളെയും അകറ്റിയിട്ട് ആധി ഭൗതികം ആധി ദൈവികം ആധ്യാത്മികം തുടങ്ങിയിട്ട് പലതരത്തിലുള്ള താപങ്ങൾ ഈ ലൗകികരായിട്ടുള്ള മനുഷ്യർക്കുണ്ടാവും നമുക്ക് സ്വയം വന്നു ചേരുന്നത് പ്രകൃതിയുടെ ക്ഷോഭങ്ങളെ കൊണ്ട് സുഖങ്ങൾ അതുപോലെ തന്നെ കാറ്റ് പേമാരി നഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ എത്രയോ തരത്തിലുള്ള താപങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ സംഭവിക്കും ആ താപങ്ങളെ മുഴുവനും ഭഗവാനെ അങ് ഇല്ലാതെയാക്കിത്തരണേ അങ്ങ് ഇവിടെ പാദപങ്കജങ്ങൾ ഈ താപങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കിയിട്ട് താപാൻ ഹൃത്വ അത് മുഴുവനും അപഹരിച്ചിട്ട് പരമാനന്ദ സന്തോഹലക്ഷ്മിയും പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി പരമാനന്ദപ്രവാഹത്തിൻ്റെ സമൃദ്ധിയെ ലക്ഷ്മി എന്നുള്ളതിന് സമൃദ്ധി ധാരാളിത്തം എന്നർത്ഥം അതായത് ഏറ്റവും ഉത്തമമായിട്ടുള്ള അടക്കാനാവാത്തതായിട്ടുള്ള ആനന്ദം ഈ അസുഖങ്ങളൊക്കെ മാറിയാലല്ലേ ആനന്ദത്തിനൊക്കെ സ്ഥാനമുള്ളു ആ ആനന്ദത്തെ ഭഗവാനെ അങ് ഉണ്ടാക്കിത്തരണേ അങ്ങയുടെ പാദപങ്കജങ്ങൾ ഉണ്ടാക്കി തരുമാറാകട്ടെ എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നാരായണീയത്തിന്റെ ആരംഭത്തിൽ സാന്ദ്രാനന്ദ അവബോധാത്മകം എന്ന് കാണാം അതുപോലെ ശ്രീകൃഷ്ണാവതാരത്തിൽ സാന്ദ്രാനന്ദ തനോഹരേ നനുപുരാ എന്ന് തുടങ്ങുന്ന സാന്ദ്രാനന്ദ പദ അവിടെയുണ്ട് ഇനി അവസാനത്തെ സ്വരൂപ വർണ്ണനയിലെ അവസാനത്തെ ശ്ലോകത്തിലുണ്ട് പരമാനന്ദ സന്തോഹലക്ഷ്മീം ഏറ്റവും ശ്രേഷ്ഠമായ അടക്കാനാവാത്ത ഏറ്റവും തെളിഞ്ഞ ആനന്ദം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കണേ എന്ന് അപ്പോൾ ഈ നാരായണീയം എഴുതുന്നതിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളത് ആനന്ദമുണ്ടാവുക എന്നുള്ളതാണ് ആനന്ദം ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന് സ്വാസ്ഥ്യം വേണം അതുതന്നെയാണ് മേൽപ്പത്തൂര് പറയണത് എല്ലാ താപങ്ങളും വാതരോഗങ്ങളും ശാരീരികവും മാനസികമായിട്ടുള്ള സകല അസുഖങ്ങളും മാറ്റിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മേൽപ്പത്തൂർ തനിക്ക് മാത്രം മാത്രമെന്നുള്ള അർത്ഥത്തിലല്ല പറയണത് എല്ലാവർക്കും തന്നെ ആനന്ദത്തെ ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വരൂപ വർണ്ണന ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളെ എന്നും ഭജിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ അതായത് നാരായണിയൊക്കെ രചിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോയാലും ഭഗവാനെ പറ്റിയിട്ടുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ടാവണം എന്ന് തന്നെയാണ് മേൽപ്പത്തൂരിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇനി ഭഗവത് സ്വരൂപമൊക്കെ പറഞ്ഞു കഴിഞ്ഞു നാരായണീയത്തിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും മേൽപ്പത്തൂർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തിനാണ് നാരായണീയം രചിച്ചതെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരാണ് അതിന് പ്രേരകമായി നിന്നത് എന്നുള്ള ഒന്നും പറയണില്ല അവസാനം താൻ എഴുതിയ ഈ സ്തോത്രത്തിന്റെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് മാത്രം പറയുകയാണ് ചെയ്യുന്നത് അതാണ് പതിനൊന്നാമത്തെ ശ്ലോകം ശ്ലോകം നോക്കാം മഹത്വം यदिह निगदितं विश्वनाथ क्षमेथा स्तोत्रं चैतत्सहस्रोत्तरमधिगतरं त्वत्प्रसादाय भूयाद् द्वेधा नारायणीयं श्रुतिषु च जनुषा वर्णनेन स्फीतं लीलावतारैरिदमिह गुरुताम् ആയുര ആരോഗ്യ സൗഖ്യം ഇവിടെയും ഭഗവാനെ സംബോധന ചെയ്യുന്നത് വിശ്വനാഥ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിലും നാഥ പവനപുരപതേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ വിശ്വത്തിനും മുഴുവനും നാഥനായിരിക്കുന്ന ഭഗവാനെ എല്ലാ ലോകങ്ങളെയും രക്ഷിക്കുന്ന ഗുരുവായൂരപ്പ തേ മഹത്വം അജ്ഞാത്വ അങ്ങയുടെ മഹത്വത്തെ പറ്റി യാതൊന്നും അറിയാതെ അതാണ് തേ മഹത്വം അജ്ഞാത്വ ഭഗവാനെ നിന്തിരുവടിയുടെ മഹാത്മ്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയാതെ കുറച്ച് പൊട്ടും പൊടിയും അല്ലെങ്കിൽ ഭക്തിയോടുകൂടി മേൽപ്പത്തൂര വലതുക്കിൽ നിന്നും കേട്ടിട്ടുള്ളതായ പല കഥകളും മാത്രം കേട്ടിട്ട് അതാണ് തേ മഹത്വം അജ്ഞാത്വ ഇഹായതം ഇവിടെ ഈ സ്ത്രോത്രത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ ഞാൻ എന്തൊക്കെയാണ് വർണ്ണിച്ചത് ഈ നൂറ് ദശകങ്ങളിലായിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ കഥകൾ അവതാരങ്ങൾ അങ്ങനെ പലതും പറയുണ്ടായി ആ പറഞ്ഞതെല്ലാം തന്നെ ക്ഷമേധാഹ ഭഗവാനെ അങ്ങ് ക്ഷമിക്കണേ അതായത് മുഴുവനും ശരിയാണ് എന്നൊന്നുമില്ല എൻ്റെ അറിവ് വച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പലതും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഭാഗവതം പാരായണം ചെയ്തിട്ടുമൊക്കെ കിട്ടിയതായ അറിവ് വെച്ച് ഞാൻ ഭഗവാനെ സ്തുതിച്ചു അത് അങ്ങ് ക്ഷമിക്കണേ ക്ഷമേധാഹ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എന്നാണെങ്കിൽ സഹസ്രോത്തരം ഏതത് സ്തോത്രം ച അധിക തരം ഭൂയാത് ഭൂയാദ് സഹസ്രോത്തരം ആയിരത്തിലധികം വ്യാഖ്യാനപ്രകാരം ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തിലധികമുള്ളതായ ഉള്ളതായ ഈ സ്തോത്രകാവ്യം കൊണ്ട് സഹസ്രോത്തരം ഏതത് സ്ത്രോത്രം ച ആയിരത്തിലധികം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഈ സ്തോത്രകാവ്യം അധിക തരം തൊത്പ്രസാദായ ഭൂയാദ് ഭഗവാനെ അങ്ങയുടെ ഏറ്റവും അധികമായ പ്രസാദത്തിന് പാത്രീഭവിക്കണേ ഈ സ്തോത്രം കൊണ്ട് അങ്ങ് എന്നിൽ പ്രസാദിക്കണേ എന്നാണ് പ്രാർത്ഥിക്കണത് അപ്പോൾ അതിൽ വന്നതായ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് അംഗീകരിച്ച് എന്നെ അനുഗ്രഹിക്കണേ എന്നിൽ പ്രസാദിക്കണേ എന്നാണ് മേൽപ്പത്തൂര് പറയണത് ഇനി ഇതിനെന്തുകൊണ്ട് നാരായണീയം എന്ന് പേരിട്ടു എന്നുള്ളത് ഇനിയുള്ള വരിയിൽ പറയുകയാണ് ദ്വേധ നാരായണീയം ഈ ഗ്രന്ഥം ഈ സ്തോത്രം എന്നുള്ളത് ദ്വേധ രണ്ടു തരത്തിൽ നാരായണീയമാണ് നാരായണീയം എന്നുള്ള പേര് രണ്ട് തരത്തിൽ സംഭവിച്ചതാണ് നാരായണനെ സംബന്ധിച്ചത് നാരായണൻ നിർമ്മിച്ചത് എന്നുള്ള രീതിയിൽ രണ്ടു തരത്തിലും ഈ സ്തോത്രം നാരായണീയമാണ് ദ്വേധ നാരായണീയം ശ്രുതിഷു ജനുഷാസ്തുത്യതാവർണ്ണനേന അങ്ങനെ രണ്ടു തരത്തിൽ നാരായണീയമായതും ശ്രുതിഷു വേദങ്ങളിൽ ജനുഷാസ്തുത്യതാവർണ്ണനേന ജനുസ് കൊണ്ട് അവതാരങ്ങളെ കൊണ്ട് ഭഗവാൻ എടുത്തതായ പല പല അവതാരങ്ങളെ കൊണ്ടാണ് ഭഗവത് കഥ വർണ്ണിക്കേണ്ടത് എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതാണ് ശ്രുതിഷു ജനുഷാസ്തുത്യതാ വർണ്ണനേന വേദങ്ങളിൽ അവതാരങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ ഈശ്വരൻ എന്ന് വർണ്ണിച്ചിട്ടുള്ളതിനാൽ ലീലാവതാരൈഹി ഇതം ഇഹ ആയുരാരോഗ്യ സൗഖ്യം കുരുതാം ലീലാവതാരൈഹി ഭഗവാന്റെ ലീലാവതാര കഥകളാൽ പരിപുഷ്ടമാക്കപ്പെട്ടതുമായ ഈ സ്ത്രോത്രം അതായത് വേദങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയിട്ടാണ് പറയേണ്ടത് എന്ന് അതനുസരിച്ചുകൊണ്ട് ഞാൻ എല്ലാ കഥകളും ഭഗവാന്റെ അവതാരങ്ങളെ സംബന്ധിച്ചതായ എല്ലാ കഥകളും ലീലകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയതായ ഈ സ്ത്രോത്രഗ്രന്ഥം ആയുരാരോഗ്യ സൗഖ്യം കുരുതാം ഇവിടെ എനിക്ക് മാത്രല്ല ഇത് പാരായണം ചെയ്യുന്നവർക്കും ഭക്തന്മാർക്കും എല്ലാം തന്നെ ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് ആയുരാരോഗ്യ സൗഖ്യം ആയുസ്സും ആരോഗ്യവും ആയുസ് എന്ന് പറഞ്ഞാൽ ദീർഘതരമായിട്ടുള്ളൊരു ആയുസ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആരോഗ്യം വേണം അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കണത് ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് ഭഗവാനെ അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഭക്തന്മാർക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ചേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൻ്റെ ആയിരത്തി മുപ്പത്താറാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്കും അത് തന്നെയേ പറയാനുള്ളൂ ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുന്നതായ ഈ സ്തോത്രം ഉണ്ടല്ലോ അത് പാരായണം ചെയ്യുന്നവർക്കും നിത്യപാരായണം ചെയ്യുന്നവർക്കും ഭജിക്കുന്നവർക്കും വേണ്ട പോലെ മനസ്സിലാക്കുന്നവർക്കും എല്ലാം തന്നെ ആയുസും ആരോഗ്യവും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഋഗ്വേദത്തിലെ മന്ത്രം ഇതാണ് തമു സ്ര പൂർവ്യം യഥാവിധ റതസ്യ ഗർഭം ജനുഷാ പിന്ന ആമ ചിത് വിവക്തന മഹസ്തേ വിഷ്ണോ സുമതി ഭജാമഹേ അതിലെ ജനുഷാ എന്നുള്ളതിനാണ് ആ വാക്കുകൊണ്ടാണ് പല പല ജനുസുകളെ കൊണ്ട് പല പല കൊണ്ട് ഭഗവത് കഥസ്തുതിക്കണം വർണ്ണിക്കണം എന്നുള്ള ആ ഒരു അർത്ഥം കിട്ടണത് അതെടുത്തുകൊണ്ടാണ് മേൽപ്പത്തൂര് അവസാനത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഭഗവാനെ വർണ്ണിക്കുക എന്ന് പറയുമ്പോൾ കേവലം ലീലകൾ മാത്രം അല്ലെങ്കിൽ ഒരവതാരം മാത്രം അല്ലെങ്കിൽ ഭഗവാൻ ചെയ്തതായ ചില വിശിഷ്ട കർമ്മങ്ങൾ മാത്രം വർണ്ണിച്ചാൽ പോരാ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും അവതാരങ്ങളിൽ ചെയ്തതായിട്ടുള്ള എല്ലാ മാഹാത്മ്യങ്ങളും ഗുണങ്ങളും വർണ്ണിക്കണം എന്ന് വേദം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവത് കഥ പാരായണം ചെയ്യുന്നവർ എല്ലാ അവതാരങ്ങളെ പറ്റിയിട്ടും ഭഗവാന്റെ എല്ലാ ലീലകളെ പറ്റിയിട്ടും വർണ്ണിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് എന്നർത്ഥം ഭട്ടതിരി ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്നത് തനിക്ക് മാത്രമല്ല എന്ന് വനമാലയിൽ പറയുന്നുണ്ട് ഈ സ്തോത്രം ചൊല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും അതുപോലെ അവരുടെ സന്തതി പരമ്പരകൾക്കും എല്ലാം തന്നെ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുമാറാകട്ടെ ഈ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള പദം കൊണ്ട് ഇതെഴുതി ഇതെഴുതിത്തീർന്ന നാരായണീയം എഴുതി എഴുതിത്തീർന്ന കലി സംഖ്യയാണ് പറയപ്പെടുന്നത് എന്നും പറയുന്നുണ്ട് പതിനേഴ് ലക്ഷത്തി പന്തിരായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്നുള്ള കലിദിന സംഖ്യയാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന പദത്തിൽ നിന്ന് കിട്ടുന്നത് എന്ന് വ്യാഖ്യാനങ്ങളിൽ പറയുന്നതാണ് ഇതിൽ നിന്നും കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് ഒക്കെയായിട്ടാണ് ക്രിസ്തു വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് ആയിട്ടാണ് ആ കാലത്താണ് നാരായണീയം എഴുതപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുന്നതായ നാരായണീയത്തിന് പരിസമാപ്തി കുറിക്കാണ് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം യോഗീന്ദ്രാണാം മധുരം മുക്തി ഭാവാസോ ഭക്താനാം കാമവർഷ്യുതരുസലയം नाथते पादमूलम् पादमूलं नित्यं चित्तस्थितं मे पवनपुरपते कृष्णकारुण्यसिन्धो हृत्वा निःशेषतापान् प्रदिशतु परमानन्दसन्दोहलक्ष्मीम् अज्ञात्वा ते महत्त्वं यदिहनिगदितं विश्वनाथक्षमेथा स्तोत्रं चैदत्सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयाद् द्वेधा नारायणीयं श्रुतिषु च जनुषा स्तुत्यता वर्णनेन ീലാവതാരീരി ആയുരാരോഗ്യസൗഖ്യം എൺപത്തെട്ടാമത്തെ ദശകത്തിൻ്റെ അവസാനത്തിൽ സ്വയം കൃഷ്ണാവതാരോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകഥകൾ അവസാനിപ്പിക്കുന്നുണ്ട് മേൽപ്പത്തൂര് പക്ഷേ ഭഗവാൻ സ്വർഗാരോഹണം നടത്തിയിട്ടില്ല എന്നുള്ളതും ആ സ്വർഗാരോഹണം നടത്തിയതായിട്ട് മേൽപ്പത്തൂർ വർണ്ണിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഭഗവാൻ ഇവിടെ തന്നെയുണ്ട് ഗുരുവായൂർ തന്നെയുണ്ട് അവിടെ നിന്ന് എവിടേക്കും പോയിട്ടില്ല എന്ന് മേൽപ്പത്തൂർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ സ്വർഗാരോഹണം വർണ്ണിക്കാഞ്ഞത് അല്ലെങ്കിൽ എഴുതാഞ്ഞത് എന്ന് വ്യാഖ്യാനങ്ങളിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നാരായണീയ പാരായണവും അവസാനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒന്നാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് തൽക്കാലത്തേക്ക് വിടവാങ്ങാം सान्द्रानन्दवबोधात्मकमनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वम् ക്ഷാദ് ഗുരുഭവനപുരേ ഹാഗ്യം ജനാനാം കാലാവധിക്കും ദേശാവധിക്കും പാത്രീഭവിക്കാത്ത ആ ഭഗവത് തത്വത്തിൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു കാലം എത്ര കഴിഞ്ഞാലും നാരായണീയത്തിൻ്റെ മാറ്റു കൂടിക്കൊണ്ടേയിരിക്കും അതുതന്നെയാണ് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം കഴിഞ്ഞു നാരായണീയം രചിച്ചിട്ട് എങ്കിലും ഇന്നും എല്ലാ കേരളീയരുടെയും എല്ലാ ഭക്തന്മാരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള നാരായണീയ സ്തോത്രം ആ സ്തോത്രത്തിൻ്റെ മുമ്പിലും ഭഗവാന്റെ മുമ്പിലും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം